ഒരുപാട് വിഷമമുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എൻ്റെ ലൈഫിലുള്ള എല്ലാ സന്തോഷങ്ങളും, അതായത് മസ്താനും നൂറയും ഷേർഖാനും സിംബയും നീളയും ഇപ്പോൾ ലാസ്റ്റ് പാബ്ലോയും എല്ലാവരും കൂടി ചേർന്നാണ് നമ്മുടെ കുടുംബം. അതിൽ എസ്പെഷ്യലി ഇപ്പോൾ നൂറയുടെ കിറ്റൻസ്, അവരും കൂടെ വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞാൻ. എൻ്റെ സന്തോഷത്തിൽ എൻ്റെ ഒപ്പം നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് ഞാൻ വിചാരിച്ച്. 6 കുഞ്ഞുങ്ങളായിരുന്നു നൂറയ്ക്ക് ഇറങ്ങിയെന്നുള്ള കാര്യം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരാൾ ഇന്നലെ രാത്രി ഈ ലോകത്തുനിന്ന് പോയി. ഭയങ്കര വിഷമമായിപ്പോയി. എന്ത് പറയണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ, ഭയങ്കര വിഷമമായിപ്പോയി. പക്ഷേ ആ കുഞ്ഞ് ഇറങ്ങിയപ്പോഴേ കുറച്ച് വീക്ക് ഉണ്ടായിരുന്നു ഫിസിക്കലി. ആള് ഹെൽത്ത് അത്ര ഓക്കെ അല്ലായിരുന്നു, എന്നുവെച്ചാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ആള് കുറച്ച് വീക്കായിരുന്നു. അപ്പം മാക്സിമം നമ്മൾ കാണുമ്പം എടുത്ത് മീൻസ് അമ്മയുടെ മദർ മിൽക്ക് കഴിക്കാൻ പാകത്തിന് നമ്മൾ അടുപ്പിച്ച് വയ്ക്കാറുണ്ടായിരുന്നു. പക്ഷെ മറ്റു കിറ്റൻസ് നല്ല ആരോഗ്യമുള്ളവരായതുകൊണ്ട് അവർ തട്ടി മാറ്റുമായിരുന്നു. അപ്പോൾ അതൊരു കാരണമാണ്. പിന്നെ പ്രോപ്പറായിട്ട് ഞാനും കുറച്ച് തിരക്കിലായിപ്പോയി, പ്രോപ്പറായിട്ട് എനിക്കും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എൻ്റെ ധാരണ ഗ്രാജുവലി കുറച്ച് ദിവസങ്ങൾ മദേഴ്സ് മിൽക്ക് കഴിച്ചതിന് ശേഷം നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതുവരെ അവൾ കാത്തു നിന്നില്ല. എന്താ ഇപ്പോൾ പറയുക, ഇപ്പം നമുക്ക് സിംബ എൻ്റെ കയ്യിലേക്ക് വന്ന സമയത്ത് സിംബ ഹാൻഡ് ഫീഡ് ചെയ്യേണ്ട ഒരു ടൈമായിരുന്നു അവൾക്ക് വേണ്ടി വന്നത്. കാര്യം എന്ന് വെച്ചാൽ കണ്ണ് തുറക്കുന്നതിന് മുന്നെയാണ് അവൾ എനിക്ക് കിട്ടിയത്. അവൾ ഭയങ്കര ഫിസിക്കലി വീക്കായിരുന്നു വന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാൻഡ് ഫീഡ് ചെയ്തത് ക്യാറ്റിൻ്റെ മിൽക്ക് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ അവളെ സർവൈവ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ അതുതന്നെയായിരുന്നു എനിക്ക് ഈ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിലുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ. അവളെയും ഇതുപോലെ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്ത് കുറച്ച് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തെടുക്കാം, ഹെൽത്തി ആക്കി എടുക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ചിലപ്പോൾ ഹെൽത്ത് ഇത്തിരി വീക്കായാലും ഗ്രാജുവലി ഡെവലപ്പ് ആവുന്നായിരുന്നു. പക്ഷെ അവളിങ്ങനെ നമ്മളിന്ന് പോകുന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്കൊരു പ്രതീക്ഷയില്ല. പക്ഷെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് ഇങ്ങനെ സംഭവിക്കാം, കാര്യം 5-6 കുട്ടികൾ ഇറങ്ങുമ്പോൾ അതിനകത്ത് 1-2 പേര് വീക്കായിരിക്കാം. അപ്പോൾ അങ്ങനെ മീൻസ് അവരെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ക്യാറ്റ്സിൻ്റെ ഡോഗ്സിൻ്റെ ഒക്കെ കാര്യത്തിൽ സംഭവിക്കാറുണ്ടെന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് സംഭവിക്കുന്ന വരെ അതൊരു അടുത്ത വീട്ടിലെ കാര്യവും നമുക്ക് സംഭവിച്ചാൽ മാത്രം വിശ്വസിക്കുന്ന ഒരവസ്ഥയും എല്ലാവരെയും പോലും എനിക്കും ഉണ്ട്. അതായിരിക്കാം സംഭവിച്ചു പോയിട്ടുണ്ടാവുക. കൊടുക്കാൻ പറ്റുന്ന അത്രയും കെയർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ആൾ പോയി. ദൈവം ചിലപ്പോൾ അത്രയായിരിക്കും വിധിച്ചിട്ടുണ്ടാവുകയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, ഇപ്പം എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ കിറ്റൻസ് ഇറങ്ങിയ ഉടനെയാണെങ്കിൽ, കാരണം കുഞ്ഞുങ്ങൾ 5-6 കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഏതെങ്കിലും 1-2 ആളുകൾ കുറച്ച് വീക്കായിരിക്കും. അവർക്ക് നമ്മൾ പ്രത്യേകമായിട്ടുള്ളൊരു ഒരു കെയറിങ് കൊടുക്കുകയും അവർക്ക് എന്താ പറയുക, പ്രോപ്പറായിട്ട് അവർക്ക് മദർ മിൽക്ക് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുകയും ചെയ്യുന്ന നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് എനിക്കിവിടെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എനിവേ, അയാൾ ആരോടും പറയാതെ യാത്രയായി. എന്താ പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. എൻ്റെ എല്ലാ സന്തോഷത്തിലും കിറ്റൻസ് ഇറങ്ങിയപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് എൻ്റെ അടുത്ത് ഒത്തിരി മെസ്സേജസ് അയച്ചു. ഭയങ്കര ഹാപ്പിയായി എനിക്ക്. കാര്യം അവരുടെ കുടുംബത്തിലെ പോലെ കാര്യങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് ഞങ്ങൾ എല്ലാവരെയും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യാറുള്ളത്. ചിലപ്പോൾ എല്ലാത്തിനൊന്നും മറുപടി ചിലപ്പോൾ എനിക്ക് തരാൻ പറ്റാറില്ല. എന്നാൽ പോലും എല്ലാവരും എനിക്കെപ്പോഴും നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം ചോദിക്കാറുണ്ട്, അറിയാറുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നന്ദിയും സ്നേഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള 5 കുഞ്ഞു മക്കൾ, പൊടിക്കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം ക്യാറ്റ്സ് എന്ന് പറയുമ്പം ഒരു സമയം വരെ അവരൊന്ന് എല്ലാത്തിനുമായിട്ട് പൊരുത്തപ്പെട്ടൊന്ന് സർവൈവ് ചെയ്ത് വരാൻ കുറച്ച് സമയം പിടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക, അവർ പിന്നെ ഓക്കെ ആവും. അതുവരെ കുറച്ച് പാട് തന്നെയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് നിങ്ങളല്ലേ, നിങ്ങളാണ് എൻ്റെ കുടുംബാംഗങ്ങൾ. നിങ്ങളുടെ അടുത്താണ് എനിക്കെല്ലാം പറയാനുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളൊരു വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടെ ഓർക്കണം. ഇതാട്ടോ നമ്മളിന്ന് പോയ ആ കുഞ്ഞുമോള് എനിക്ക് ഇന്നലെ തന്നെ വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, മദർ മിൽക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഹാൻഡ് ഫീഡ് ചെയ്യാൻ മറക്കരുത്. ക്യാറ്റ്സിൻ്റെ പെറ്റ് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് ക്യാറ്റ്സിൻ്റെ മിൽക്ക് പൗഡർ. അത് കുഞ്ഞുങ്ങൾക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ അനുഭവം ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്.
അപ്പോൾ വേറൊന്നുമില്ല, എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.